ം നവീൻ ബാബു കൊല്ലപ്പെടുന്നതിന് മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ പോയെന്നും തിരികെ വീട്ടിലെത്തിയെന്നും കോട്ടേഴ്സിലേക്ക് എത്തിയെന്നും അതിനുശേഷം വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ പോയി അങ്ങനെ പലതരത്തിലുള്ള കഥകൾ പല മാധ്യമങ്ങളിലൂടെയായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ സ്വയം കഥ മെനയുകയല്ല കെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംവദിക്കുമ്പോൾ അവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവർ നൽകുന്ന ചില സൂചനകളിലൂടെയാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നത് അപ്പോൾ കേസ് അട്ടിമറിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പലതരത്തിലുള്ള കഥകൾ മെനയുന്നു എന്ന സംശയം കൂടി അവിടെ ബലപ്പെടുകയാണ് അതിൽ പ്രധാനമായ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ എ ഡി എം നവീൻ ബാബു എത്തിയെങ്കിൽ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രാഥമികമായി ഈ കാലഘട്ടത്തിൽ ഏവരും ശേഖരിക്കാറുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നാൽ ഇതുവരെയും ആർ പി എഫുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അന്വേഷണവും നടത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് തന്നെ ആർ പി എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളതാണ് തുറന്നു പറഞ്ഞ ഒരു വസ്തുതയാണ് അതിനുശേഷം ഇന്നുവരെ ഈ നിമിഷം വരെ തിരക്കിയപ്പോൾ പോലീസ് അതേപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നില്ല പോലീസ് അവിടെ എത്തിയിട്ടില്ല പോലീസ് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പേപ്പറുകൾ പോലും അവർക്ക് സമർപ്പിച്ചിട്ടില്ല അപ്പോൾ പോലീസ് എവിടെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇതുകൂടാതെ നവീൻ ബാബുവിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ കൂട്ടി അറിയാമായിരുന്നു ആ കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ള ഭയപ്പാട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ അവഹേളിച്ച് കൊലപ്പെടുത്താനായി ആത്മഹത്യയിലേക്ക് നയിക്കാനായി പ്രേരിതമായിട്ടുള്ളത് കണ്ണൂർ എ ഡി എമ്മിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെക്കുറിച്ചുള്ള ചില തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നു പ്രശാന്ത് എന്തായിരുന്നാലും അത്ര നീറ്റായിട്ടുള്ള ഒരു വ്യക്തിയല്ലെന്ന് ഇതിനോടകം ഏവർക്കും മനസ്സിലായി പ്രശാന്തിന്റെ പെട്രോൾ പമ്പിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട് പെട്രോൾ പങ്കിന് പിറകിൽ ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നാണ് നിലവിൽ അനുമാനിക്കുന്നത് ആ ബിനാമികളിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിപ്യയും ഉൾപ്പെടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇല്ലായെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം പി പി ദിവിക്ക് ഇത്രയധികം ഈ വിഷയത്തിൽ ശുഷ്കാന്തി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം നേരത്തെ തന്നെ നടത്തിയിരുന്നു ബിനാമി ആരോപണത്തിൽ പ്രശാന്തന്റെ ബന്ധുക്കളുടെ മൊഴി കൂടി രേഖപ്പെടുത്തി അതിൽ പ്രധാനപ്പെട്ടത് പ്രശാന്തന്റെ ഭാര്യ സഹോദരന്റെ മൊഴിയാണ് രജീഷ് എന്ന് പറയുന്ന ഇയാൾ മുതിർന്ന സി പി എം നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിയാണ് രജീഷാണ് പ്രശാന്തനെ കൊണ്ട് പെട്രോൾ പമ്പിന് അപേക്ഷിച്ചതെന്നാണ് നിലവിൽ ഉയരുന്ന ആരോപണം രജീഷിനെ കൂടാതെ കണ്ണൂരിലെ മറ്റു ചിലരും മറ്റു ചില പ്രമുഖരും ഈ പദ്ധതിയിൽ ബിനാമി പണം ഇറക്കിയിട്ടുണ്ടെന്നുള്ള ആരോപണം ശക്തമാകുന്നു എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രി ഓഫീസിലുള്ള ചിലർക്ക് പോലും ഇതിൽ പങ്കുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പ്രമാദമായ കേസുകൾ വാദിക്കുന്ന പ്രത്യേകിച്ചും സി പി എമ്മിന്റെ കേസുകൾ വാദിക്കുന്ന കൊലപാതക കേസുകൾ വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് വിശ്വൻ കളത്തിലിറങ്ങിയതും വിശ്വൻ ആരുടെ ശിഷ്യനാണ് ആരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തിയതെന്നുള്ളത് അരി കഴിക്കുന്ന മലയാളികൾക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇനി പരിഹാരം കോളേജിൽ ഇലക്ട്രിക്കൽ ഹെൽപ്പറായിട്ടുള്ള പ്രശാന്തിന് എങ്ങനെയാണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള പണം ലഭിച്ചത് അത്രയധികം ആസ്തി പ്രശാന്തനുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ എന്തിനാണ് ഒരു ഇലക്ട്രീഷ്യനായി ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പറായി അവിടെ പണിയെടുക്കുന്നത് ഇങ്ങനെയുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് പ്രശാന്തിന്റെ മൊഴി നേരത്തെ തന്നെ പോലീസ് രേഖപ്പെടുത്തി അതിന്റെ തുടർച്ചയായി തന്നെ രജീഷിന്റെ മൊഴിയും ഇപ്പോൾ പോലീസ് എടുത്തിട്ടുണ്ട് പെട്രോൾ പമ്പിന് പിറകിൽ പലതരത്തിലുള്ള ബിനാമി ഇടപാടുകൾ നടന്നു അതിൽ പി പി ദിവ്യയുടെ പങ്ക് എന്ത് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം കുടുംബം കോടതിയിൽ തന്നെ ഒന്നാണ് നവീൻ ബാബുവിൻ്റെ യാത്രയേപ്പ് ചടങ്ങിലേക്ക് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഈ അവസരത്തിലും ആവർത്തിച്ച് പറയുന്നു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അതുകൂടാതെ പലതരത്തിലുള്ള സത്യങ്ങൾ അരുൺ കെ വിജയൻ തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കണ്ടുവന്നത് ദിവ്യയുടെ വാദം മാത്രം ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടതും അതില്ലാത്തത് കൊണ്ട് അതായത് അത് പുറത്തു വരാത്തത് കൊണ്ടാണ് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വരാത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ബന്ധപ്പെട്ടവരോട് കോടതിയോട് അദ്ദേഹം സത്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇനിയും കാര്യങ്ങൾ പുറത്തു വരും അതൊക്കെ പുറത്തു വരാത്തത് കൊണ്ടുള്ള വ്യക്തത ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് പ്രോസിക്യൂഷൻ വാദത്തിലെ മൊഴിയിലെ കുറച്ചു ഭാഗങ്ങൾ മാത്രമേ പുറത്തു വന്നുള്ളൂ സത്യം പുറത്തു വരണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുവെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്